നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി തൈറോയിഡ് ക്യാൻസർ തുടങ്ങുമ്പോഴുള്ള ആദ്യകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തൈറോയിഡ് ക്യാൻസർ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള തൈറോയിഡ് കോശങ്ങളുടെ അസാധാരണമായിട്ടുള്ള വളർച്ചയാണ് വോയിസ് ബോക്സിന് താഴെ ഇരിക്കുന്ന ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയായ തൈറോയിഡ് കോശങ്ങൾ അനിയന്ത്രിതമായ വളർച്ചയിലേക്ക് നയിക്കുന്ന ജനിതകമാറ്റം വരുമ്പോഴാണ് തൈറോയിഡ് ക്യാൻസർ ഉണ്ടാവുന്നത് പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകളിലാണ് ഈ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളിലാണ് എങ്കിലും പ്രായഭേദമന്യേ എല്ലാവരിലും വരാൻ ചാൻസ് ഉള്ള ഒരു രോഗം തന്നെയാണ് തൈറോയിഡ് ക്യാൻസർ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നത് പോലുള്ള തൈറോയിഡ് ഗ്രന്ഥിയുടെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന തൈറോയിഡിൻ്റെ കോശങ്ങളിൽ ഇത് വികസിക്കുന്നു മിക്ക വ്യത്യസ്ത തൈറോയിഡ് ക്യാൻസറുകളും പ്രത്യേകിച്ച് പാപ്പുലറി തൈറോയിഡ് ക്യാൻസർ സാധാരണഗതിയിൽ അത്ര ഗുരുതരമല്ല തൈറോയിഡ് ക്യാൻസറിൻ്റെ ആദ്യകാലത്ത് പ്രത്യേകിച്ച് ഒരു ലക്ഷണവും കാണാറില്ല അതുകൊണ്ട് തന്നെ മറ്റ് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും തൈറോയിഡ് ക്യാൻസറിൻ്റെ നല്ലൊരു ഭാഗം കണ്ടെത്തുന്നത് ശബ്ദത്തിലുണ്ടാവുന്ന മാറ്റമാണ് ആദ്യകാലത്ത് തൈറോയിഡ് ക്യാൻസറിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ലക്ഷണം വോക്കൽ കോഡിനെ നിയന്ത്രിക്കുന്ന നാഡി ഉൾപ്പെടെ ക്യാൻസർ ബാധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആ നാഡി ക്യാൻസർ ആക്രമിക്കുകയാണെങ്കിൽ അത് ശബ്ദത്തിൽ പരിശുദ്ധയ്ക്കോ അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങൾക്കോ കാരണമായേക്കാം മറ്റൊരു ലക്ഷണമാണ് ചുമയ്ക്കുമ്പോൾ രക്തം വരിക എന്നത് തൈറോയിഡ് ശ്വാസനാളം അന്നനാളം എന്നിവയുമായി വളരെ അടുത്ത് ബന്ധമുള്ളതിനാൽ വളരെ അപൂർവമായിട്ട് തൈറോയിഡ് ക്യാൻസർ സാധ്യതയുള്ളവരിൽ ചുമയ്ക്കുമ്പോൾ രക്തം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് വിഴുങ്ങാനോ അല്ലെങ്കിൽ ശ്വസിക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നത് ട്യൂമറ് കഴുത്തിൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് വിഴുങ്ങാനോ ശ്വസിക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വിഴുങ്ങാനോ ശ്വസിക്കാനോ ബുദ്ധിമുട്ടുകൾ കണ്ടാൽ അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അതുപോലെ തന്നെ കഴുത്തിൻ്റെ അടിയിൽ ഒരു വലിയ മാസ് ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ് ചില പരിശോധനയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മുഴയുള്ളതുപോലെ കാണപ്പെടാറുണ്ട് സാധാരണ ഇത് വേദനയില്ലാത്തതാണ് അതും ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കേണ്ടതാണ് തൈറോയ്ഡ് ക്യാൻസർ ട്യൂമർ വലുതാവുമ്പോൾ ഇത് കഴുത്തിൻ്റെ വശത്തുള്ള ലിംഫ് നോഡുകളുടെ വീക്കത്തിന് കാരണമാവാറുണ്ട് നോഡുകൾ ഏതെങ്കിലും അസുഖം അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാൽ പോലും കഴുത്ത് വീർക്കുന്നതിന് കാരണമാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം അവസ്ഥയിൽ കൂടുതൽ പരിശോധനകളും നടത്തേണ്ടതാണ് തൈറോയിഡ് ക്യാൻസർ കണ്ടെത്താനുള്ള ആദ്യകാല പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം